ശ്രാവൺ കൃഷ്ണ വീണ്ടും നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രാവൺ, ഈ ദുരന്ത മേഖലകളിലേക്ക് സോണുകളായി തിരിഞ്ഞുള്ള ഡിപ്ലോയ്മെന്റിന് കാത്തു നിൽക്കുകയാണ് വിവിധ വിഭാഗങ്ങൾ എന്ന് മനസ്സിലാക്കുന്നു. ഇന്നത്തെ അവരുടെ ആക്ഷൻ പ്ലാനിൽ എന്തെങ്കിലും കൂടുതലായി നടപടിക്രമങ്ങൾ സംബന്ധിച്ച് അറിയാൻ കഴിയുന്നുണ്ടോ? വിവരങ്ങൾ എങ്ങനെയാണ്? ശീതൾ, ഇന്നലത്തെ തെരച്ചിലൊരു വിലയിരുത്തലുള്ളത് അത് കൂടുതൽ കാര്യക്ഷമമായി നടന്നു എന്നുള്ളതാണ്. 6 സോണുകളായി തിരിച്ചുള്ള പരിശോധന, ഒപ്പം ചാലിയാറിലെ 40 കിലോമീറ്റർ പരിസരത്തും നടന്ന തെരച്ചിൽ, ഇത് കൂടുതൽ ഇന്നലെ കേന്ദ്രീകൃതമായി കൂടുതൽ ഏകോപനം അതിലുണ്ടായി. അതുകൊണ്ട് കാര്യക്ഷമമായ തെരച്ചിൽ ഇന്നലെ നടന്നു. അത് വിലയിരുത്തിയാണ് ഇന്നും അതേ രീതി തന്നെ തുടരാനുള്ള തീരുമാനം ഉണ്ടായിരിക്കുന്നത്. അതും പ്രധാനമായും ഇവിടെ ഈ മേപ്പാടി ഭാഗത്ത്, വയനാട് ജില്ലയിൽ ഉൾപ്പെട്ട ഈ ഉരുൾപൊട്ട ദുരന്തമുണ്ടായ ഭാഗത്ത്, പുഞ്ചിരിമട്ടം മുതൽ താഴ്ഭാഗം വരെയുള്ള ഭാഗത്ത്, സൂചിപ്പാറയോട് ചേർന്നുള്ള താഴ്ഭാഗം വരെയുള്ള ഭാഗത്ത് പ്രധാനമായും 6 സോണുകളായി തിരിഞ്ഞുള്ള പരിശോധന ഇന്നും ഇതേപോലെ തന്നെ തുടരാനാണ് ഇപ്പോഴത്തെ തീരുമാനമുള്ളത്. കൂടുതൽ യന്ത്രങ്ങൾ ഈ ബെയിലി പാലം വഴി അപ്പുറത്തേക്ക് എത്തിക്കുക, മുണ്ടക്കൈ പുഞ്ചിരിമട്ടം ഭാഗത്തേക്ക് എത്തിക്കുക. അവിടെ കൂടുതൽ തിരയേണ്ട സ്ഥലങ്ങളുണ്ടെങ്കിൽ അത് ഈ നാട്ടുകാരുടെ ഉൾപ്പെടെ നിർദ്ദേശപ്രകാരമാണ് അത് ചെയ്യുക. അവിടെ വീടുകൾ പോയ ആളുകളുണ്ട്, ഉറ്റവരെ കാണാതായ ആളുകളുണ്ട്. അവരുടെ ഉൾപ്പെടെ നിർദ്ദേശങ്ങൾ തേടിയാണ് ആ ഭാഗത്തുള്ള തെരച്ചിൽ ഇന്നും നടത്തുക എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ എൻഡിആർഎഫിൻ്റെയും സൈന്യത്തിൻ്റെയും ഒക്കെ കൂടെ ഈ രക്ഷാപ്രവർത്തകരുടെ, ഈ തെരച്ചിൽ നടത്തുന്നവരുടെ കൂട്ടത്തിൽ ഈ നാട്ടുകാരുടെ സാന്നിധ്യവും ഇന്ന് കൂടുതലായി ഉറപ്പാക്കുന്നുണ്ട്. ഈ പ്രദേശത്തെ അറിയുന്ന ആളുകളുടെ സഹായം കൂടുതൽ ഉറപ്പാക്കുന്നുണ്ട്. അവരുൾപ്പെടെയാണ് ഇപ്പോൾ അല്പസമയത്തിനകം അവിടേക്ക്, ഈ തെരച്ചിൽ നടക്കുന്ന സ്ഥലത്തേക്ക് പോവുക. അവിടെ എത്തി ഇന്നലെ റഡാർ പരിശോധന ഉൾപ്പെടെ നടത്തിയിരുന്നു. അങ്ങനെ നടത്തേണ്ട സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് വീടുകളോട് ചേർന്ന സ്ഥലങ്ങൾ, ജനവാസ മേഖലയുള്ള ഭാഗങ്ങൾ, ആ ഭാഗങ്ങളിൽ ഇനിയും അവിടെ നിന്ന് ആളുകളെ കണ്ടുകിട്ടാനുള്ള സ്ഥലങ്ങൾ, അവിടെ എല്ലായിടത്തും കൂടുതലായി ഈ റഡാർ പരിശോധന ഉൾപ്പെടെ നടത്തും. അതിലെന്തെങ്കിലും സൂചനകൾ ഇന്നലത്തേതുപോലെ കിട്ടുന്നുണ്ടോ എന്ന് നോക്കും. പിന്നീട് അവിടെ കേന്ദ്രീകരിച്ചുള്ള തെരച്ചിൽ ഉൾപ്പെടെ നടത്തും. അതാണ് ഇപ്പോഴത്തെ ഒരു തീരുമാനമുള്ളത്. താഴ്ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഈ ചൂരൽമല ടൗണിനോട്, പഴയ ടൗണിനോട് ചേർന്ന് ഈ സ്കൂൾ പരിസരമാണ് ഏറ്റവും കൂടുതൽ മൃതദേഹങ്ങൾ ഇന്നലെ കണ്ടെടുത്തിട്ടുള്ളത്. അതായത് ഈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൻ്റെ അവശിഷ്ടങ്ങളെല്ലാം ഏറെക്കുറെ എല്ലാം വന്ന് അടിഞ്ഞൊരു പ്രധാനപ്പെട്ട സ്ഥലം അത് ഈ പ്രദേശമാണ്, സ്കൂൾ ഏരിയയാണ്, സ്കൂൾ റോഡ് അതിനോട് ചേർന്നുള്ള പ്രദേശമാണ്. ഈ ദൃശ്യങ്ങളിൽ തന്നെ നമുക്കത് വ്യക്തമാണ് എത്രത്തോളം ഭീകരമായാണ്, എത്ര വീതിയിലാണ് ഇവിടെ വന്ന് അവശിഷ്ടങ്ങൾ ഉൾപ്പെടെ അടിഞ്ഞിട്ടുള്ളത് എന്ന്. ഈ ഭാഗത്ത് ഇന്നലെ 8 മൃതദേഹങ്ങൾ ഇന്നലെ നടത്തിയ തെരച്ചിലിൽ കണ്ടെത്തിയതാണ്. അതുകൊണ്ട് ഇന്നും ഈ ഭാഗം കേന്ദ്രീകരിച്ചുള്ള തെരച്ചിൽ കൂടുതൽ നടക്കും. ഇവിടെ കൂടുതൽ വീടുകൾ ഈ ഭാഗത്തേക്ക് തകർന്നിട്ടുണ്ടായിരുന്നു. ഒപ്പം ഇവിടെയുള്ള ആളുകൾ പലരും ഇപ്പോഴും കാണാതായവർ ഈ ഭാഗത്ത് ഉൾപ്പെടെ ഉണ്ട്. അതായത് നേരത്തെ ഒഴുകിയ ചെറിയ പുഴയോട് ചേർന്ന് താമസിച്ചിരുന്ന ആളുകളാണ്. ആ ആളുകൾ ഉൾപ്പെടെ കാണാതായിട്ടുണ്ട്. അപ്പോൾ ഈ അവശിഷ്ടങ്ങൾ വന്നടിഞ്ഞ സ്ഥിതിക്ക് ഇവിടെ ഈ പ്രദേശത്തെങ്കിലും കണ്ടുകിട്ടാനാകുമോ എന്ന തെരച്ചിൽ ഇന്നും നടക്കുന്നുണ്ട്. കൂടുതലായി ഈ ഭാഗത്തു നിന്ന് മൃതദേഹങ്ങൾ കണ്ടെത്തിയ സ്ഥിതിക്ക് താഴ്ഭാഗത്തേക്കും അട്ടമല വാർഡുണ്ട്, അട്ടമല റോഡ്, ആ ഭാഗത്തും ഇന്നലെ പരിശോധന കാര്യമായി നടന്നിരുന്നു, തെരച്ചിൽ നടന്നിരുന്നു. പക്ഷെ അവിടെ നിന്ന് മൃതദേഹങ്ങളൊന്നും കിട്ടിയിരുന്നില്ല. അതിനോട് ചേർന്നുള്ള കൂടുതൽ സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിനോട് ചേർന്നേക്ക് ഒഴുകുന്ന ആ ഭാഗത്തേക്ക് ഇന്ന് കൂടുതൽ തെരച്ചിൽ വ്യാപിപ്പിക്കുമെന്നാണ് അറിയുന്നത്. ഇവിടെയും റഡാർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന നടക്കും. ഈ കിടാവർ നായകളെയും കൂടുതലായി ഈ ഭാഗത്ത് ഉപയോഗിക്കും. ഇവിടെ ഈ ചൂരൽമല വെള്ളർമല HSSനോട് ചേർന്നുള്ള ഭാഗത്തും ഈ നായ്ക്കളാണ് കൂടുതലായി ഇങ്ങനെ മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. ഈ ചതുപ്പിൽ വലിയ ചളിയാണ്, ഇവിടേക്ക് പോകുമ്പോൾ ഇപ്പോഴും ആഴ്ന്നു പോകുന്ന ചളിയാണ് ഇപ്പോഴും ഇവിടെ കുന്നുകൂടി കിടക്കുന്നത്. ആ ഭാഗത്തേക്ക് നായ്ക്കളാണ് കൂടുതലായി ചെല്ലുന്നതും അവിടെ നിന്ന് മൃതദേഹങ്ങൾ കണ്ടെടുക്കുന്നതും. പിന്നീട് ഈ ദൗത്യ സംഘം അവരങ്ങോട്ടേക്ക് ചെന്ന് മൃതദേഹങ്ങൾ പുറത്തേക്ക് എടുക്കുന്നു. ഇന്നും അതേ രീതി തന്നെയാണ് തുടരുക. ഇന്നലെ കൂടുതലായി അത് കാര്യമായി നടന്നതുകൊണ്ട് ഇന്നും അതേപോലെ 6 സോണുകളായി തിരിഞ്ഞ് നാട്ടുകാരുടെ സഹായത്തോടെ ഈ ദൗത്യ സംഘം അങ്ങോട്ടേക്ക് എത്തും. ശ്രാവൺ, ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ മണ്ണുമാന്തി യന്ത്രങ്ങൾ ഒക്കെ ഉപയോഗിച്ച് വീണ്ടെടുക്കാൻ കഴിയുന്നതൊക്കെ പരമാവധി ഇന്നലെയൊക്കെ കൊണ്ട് സാധ്യമാകുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ വലിയ പാറക്കെട്ടുകൾ നിൽക്കുന്ന സ്ഥലങ്ങൾ ചിലർത്തുണ്ട്, ആ മേഖലകളിലേക്ക് അപ്പോൾ ഇറങ്ങിച്ചെല്ലൽ ഇതുവരെ അസാധ്യമായി നിന്ന സ്ഥലത്തേക്ക് കൂടുതൽ ഈ റഡാർ സിഗ്നലുകളുടെ ഒക്കെ സഹായം ഉപയോഗിക്കാനുള്ള ഒരു സാധ്യതയാണോ ഉള്ളത്? അതുകൊണ്ട് ശീതൽ, അത് പറഞ്ഞത് വളരെ ശരിയാണ്. നമുക്ക് ഈ ഇവിടേക്ക് നോക്കിയാൽ തന്നെ കാണാം എത്രത്തോളം വലിയ പാറക്കല്ലുകൾ വന്ന് അടിഞ്ഞ ഭാഗങ്ങളാണ് എന്ന്. ഇതിനേക്കാൾ ഭീകരമായ അവസ്ഥയുള്ളത് ഈ മുണ്ടക്കൈ ഭാഗത്തൊക്കെയാണ്. മുണ്ടക്കൈ ആ ഭാഗത്താണ് നേരത്തെ വീടുകൾ ഉണ്ടായിരുന്ന സ്ഥലത്ത് കൂടുതലായി ഇതിനേക്കാൾ വലിയ, ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന അതിനേക്കാൾ വലിയ
പാറക്കല്ലുകൾ വന്ന് അടിഞ്ഞിട്ടുള്ളത്. അവിടെ ഈ ചെറിയ ജീവികളൊക്കെ നിൽക്കുമ്പോൾ മധ്യഭാഗത്ത് തന്നെ നമുക്ക് കാണാം എത്രത്തോളം വലുതാണ്. അതുമായി താരതമ്യം ചെയ്യുമ്പോൾ ആ വലിയ പാറക്കഷ്ണങ്ങൾ എന്ന് അത് ഇവിടെ ഉള്ളതല്ല, അത് ഈ ഉരുൾപൊട്ടലിൽ വന്ന് അടിഞ്ഞിട്ടുള്ളതാണ്. അതിനടിയിൽ നിന്ന് ഇങ്ങനെ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അത് കണ്ടെടുക്കുക ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വളരെ ബുദ്ധിമുട്ടാണ്. യന്ത്രങ്ങൾക്ക് മാറ്റാൻ കഴിയാത്തതാണ്. യന്ത്രങ്ങൾ അങ്ങോട്ടേക്ക് കടന്നു ചെല്ലാൻ പോലും ബുദ്ധിമുട്ടാകുന്നത് പലപ്പോഴും ഇത്തരത്തിലുള്ള വലിയ ഉരുളൻ കല്ലുകൾ, വലിയ പാറക്കല്ലുകൾ അവിടെ വന്ന് അടിഞ്ഞതുകൊണ്ടാണ്. ഇതിവിടെ ഈ നമ്മൾ ഈ കാണുന്ന ഈ ചൂരൽമല ഭാഗത്ത് GHSS പരിസരത്തോട് ചേർന്നതിനേക്കാൾ മുണ്ടക്കൈ ഭാഗത്താണ് ഇതിന്റെ ഒരു ഭീകരതയുള്ളത്. ഇന്നലെ തന്നെ അതിന്റെ ദൃശ്യങ്ങളിൽ നമ്മൾ കണ്ടതാണ്, ആ ഭാഗത്താണ് ഇതിനേക്കാൾ വലിയ വലിയ കല്ലുകൾ വന്ന് അടിഞ്ഞിട്ടുള്ളത്. അവിടെയൊക്കെ കാണാതെ ആളുകൾ ഇതിനടിയിൽ പെട്ടിട്ടുണ്ടോ? പ്രത്യേകിച്ചും വീടുകൾക്ക് മുകളിലൊക്കെ ഇങ്ങനെ ഈ വലിയ കല്ലുകൾ വന്ന് അടിഞ്ഞിട്ടുണ്ട്. അവിടെയും ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ റഡാർ പരിശോധന ഉൾപ്പെടെ നടത്തും. പക്ഷെ അതെങ്ങനെ ഈ ഇപ്പോൾ ഉള്ള സംവിധാനങ്ങൾ വെച്ച് ഈ കല്ല് നീക്കുക വളരെ ബുദ്ധിമുട്ടാണ്. അതായത് അത്രത്തോളം വലിയ പാറക്കല്ലുകളാണ്. അതെങ്ങനെ പിന്നീട് സാധ്യമാകുമെന്നറിയില്ല. ഇപ്പോൾ ഏതായാലും തെരച്ചിൽ നടത്തുക ശീതൽ. ഈ കല്ലുകൾ ഇല്ലാത്ത ഭാഗത്ത് അവശിഷ്ടങ്ങൾ നീക്കി മരത്തടികളും മറ്റുമൊക്കെ വന്ന് അടിഞ്ഞ് ചെറിയ കല്ലുകളൊക്കെ വന്ന് അടിഞ്ഞിട്ടുള്ള ചളി പുതഞ്ഞിരിക്കുന്ന ആ ഭാഗങ്ങളിലായിരിക്കും ഇന്നും കാര്യമായി തെരച്ചിൽ നടക്കുക. ആ ഭാഗം കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഈ പാറക്കല്ലുകൾ അതുപോലെ വന്ന് അടിഞ്ഞിട്ടുള്ള സ്ഥലങ്ങളിലേക്കുള്ള റഡാർ പരിശോധന ഉൾപ്പെടെ നടത്തുക എന്നാണ് അറിയുന്നത്. ശ്രാവൺ, നിൽക്കുന്ന ഈ സ്ഥലമാണ് ഇതിന്റെ ഒരു ഏതാണ്ടൊരു അവസാനം. അതായത് ഉരുൾപൊട്ടി മലമുകളിൽ നിന്നും താഴെ ഇറങ്ങി വന്ന് ഏതാണ്ട് ഈ വിളാർമല സ്കൂളിന്റെ ഒരു പുതിയ കെട്ടിടത്തിൽ ഇടിച്ച് അതിന്റെ പരിസരത്തേക്കൊക്കെ വന്ന് ഇത് അവസാനിക്കുന്ന നിലയിലേക്ക്. ഒരുപക്ഷെ ഈ ചൂരൽമല മുഴുവനായി വിഴുങ്ങാതിരുന്നത് ഈ ഒരു കെട്ടിടം അവിടെ ഉള്ളത് കൊണ്ടാണെന്നൊക്കെയുള്ള വിലയിരുത്തലിൽ പലരും പറഞ്ഞു കേട്ടിരുന്നു. അപ്പോൾ ഇത് വന്നവസാനിച്ച സ്ഥലം എന്ന നിലയ്ക്ക് ഈ മേഖലയിൽ ആ രീതിയിൽ കൂടി ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട്. ഈ ആളുകളൊക്കെ പറയുന്നതനുസരിച്ച് കൂടുതൽ പേരെ പല മേഖലകളിൽ നിന്നും ഇനിയും വിവരങ്ങൾ കിട്ടാനുണ്ട്. അപ്പോൾ ആളുകൾ പറയുന്ന സാധ്യതകൾ കൂടി പരിഗണിച്ച് ഈ മേഖലകളിലൊക്കെ എന്താണ് സാധ്യതകൾ എന്നുള്ള പരിശോധനയിലേക്കായിരിക്കും കടക്കുക എന്നാണ് മനസ്സിലാകുന്നത്. ശ്രാവൺ. അതെ ശീതൽ, അത് തന്നെയാണ് നടക്കുക. പറഞ്ഞതുപോലെ ഈ സ്കൂൾ പരിസരമാണ് ഏറ്റവും കൂടുതൽ നാശങ്ങൾ ഉണ്ടായ, അതായത് ഇവിടെ എല്ലാം വന്ന് അടിഞ്ഞ് ഇതിൻ്റെ ഒരു അവശേഷിപ്പായി നിൽക്കുന്നതും ഈ സ്കൂൾ കെട്ടിടമാണ്. നമ്മൾ ഈ കാണുന്ന GHSS കെട്ടിടമാണ്. ഈ കെട്ടിടത്തിൽ തട്ടിയാണ് പലപ്പോഴും ഇതിന് പുറകുവശത്തേക്കെല്ലാം ഈ വലിയ ഉരുൾ പൊട്ടി എത്തിയത് കടക്കാതിരുന്നത്. ഇതിനോട് ചേർന്നുള്ള വീടുകളാവട്ടെ, സ്കൂൾ എത്തുന്നതിന് മുമ്പുള്ള വീടുകളാകട്ടെ, അതെല്ലാം അതിൻ്റെ മുകളിൽ ഒന്നാം നില വരെ ചളി നിറഞ്ഞിരിക്കുകയാണ്. ഈ കരയുടെ ഭാഗത്തെല്ലാം അത്രയ്ക്കും ഉരുൾ വന്ന് ഈ മണ്ണും ചളിയുമെല്ലാം ഒലിച്ചെത്തിയ, വെള്ളമെല്ലാം ഇരച്ചെത്തിയ ഒരു സ്ഥലമാണ്. പക്ഷേ ഈ സ്കൂൾ ഭാഗത്ത് കൂടുതൽ അവശിഷ്ടങ്ങൾ വന്ന് അടിഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ഈ ഭാഗത്ത് കൂടുതലായി തെരച്ചിൽ ഇന്നലെയൊക്കെ കേന്ദ്രീകരിച്ചത്. അവിടെ നിന്ന് 8 മൃതദേഹങ്ങളാണ് ഇന്നലെ കണ്ടെടുത്തതും. ഈ സ്കൂളിൽ സ്കൂളിന്റെ ഭാഗത്തും കുറെ ചളി അടിഞ്ഞു കിടന്നിരുന്നു. ഇപ്പോൾ ഈ കൂട്ടിയിരിക്കുന്ന മരങ്ങളെല്ലാം ഈ റോഡിൽ നിന്ന് മാറ്റിയിട്ടതാണ്. ഇവിടെ ഈ സ്കൂൾ റോഡാണ് നമ്മൾ ഈ കാണുന്ന ഈ ചെളി നിറഞ്ഞിരിക്കുന്നത് ആളുകൾ ഈ ദൃശ്യങ്ങളിൽ കാണാം. ഈ ഇങ്ങോട്ടേക്ക് ആളുകൾ നടന്നു പോകുന്നത് സ്കൂൾ റോഡാണ്. ഇത് പക്ഷേ ഉണ്ടായിരുന്നില്ല, ഈ രൂപത്തിലായിരുന്നില്ല അത് ഉണ്ടായിരുന്നത്. ഇവിടെ വലിയ മരത്തടികൾ മണ്ണുമെല്ലാം വന്ന് അടിഞ്ഞു കിടക്കുന്ന രീതിയിലാണ് ഉണ്ടായിരുന്നത്. ഇതിന് തുടർച്ചയായിട്ടുള്ള റോഡെല്ലാം ഒഴുകിപ്പോയിട്ടുണ്ട്. പക്ഷേ ഈ ഭാഗത്ത് പിന്നീട് ഈ മരത്തടികൾ, അവശിഷ്ടങ്ങൾ, കല്ലുകളെല്ലാം നീക്കിയാണ് ഇപ്പോൾ ഈ റോഡ് ഒരു ഗതാഗത യോഗ്യമാക്കിയിട്ടുള്ളത്. ആ അവശിഷ്ടങ്ങളാണ് ഇപ്പോൾ ഇടതുവശത്ത് ഈ ഭാഗത്ത് കൂട്ടിയിട്ടിരിക്കുന്നത്. ഈ ഭാഗത്തൊന്നും ഇനി തിരച്ചിൽ സാധ്യമല്ല. തിരച്ചിൽ നടത്തിയ ശേഷമാണ്, പ്രാഥമികമായിട്ടുള്ള തിരച്ചിലൊക്കെ നടത്തിയ ശേഷമാണ് ഈ അവശിഷ്ടങ്ങളെല്ലാം ഇങ്ങോട്ടേക്ക് കുന്നുകൂടിയിരിക്കുന്നത്. പക്ഷേ ഈ സ്കൂൾ ഭാഗത്തേക്ക് വീണ്ടും ചളി നിറഞ്ഞിരിക്കുന്നുണ്ട്. ഇതിനോട് ചേർന്നുള്ള സ്ഥലങ്ങളിലെല്ലാം വലിയ രീതിയിൽ, വലിയ അളവിൽ ചളി നിറഞ്ഞിരിക്കുന്ന സ്ഥലങ്ങളാണ്. അവിടെ നടന്നു പോയി ഒരു തെരച്ചിൽ ഇപ്പോഴും സാധ്യമാകാൻ കഴിയാത്ത രീതിയിൽ ചളി നിറഞ്ഞിരിക്കുന്ന ക്ലാസ് മുറികളൊക്കെയാണ് ഇപ്പോഴും ഉള്ളത്. അതുകൊണ്ട് ഈ ഭാഗത്ത് കൂടുതലായി നായ്ക്കൾ ഉപയോഗിച്ചുള്ള തെരച്ചിലാണ് നടക്കുന്നത്. ഇന്നലെയും ചളി നിറഞ്ഞ സ്ഥലങ്ങളിൽ ഈ കിടാവർ നായ്ക്കളാണ് അങ്ങോട്ടേക്ക് ചെന്ന് മണം പിടിച്ച് മൃതദേഹങ്ങളൊക്കെ കണ്ടെടുത്തത്. ഇന്നും ഈ ഭാഗത്ത് സജീവമായ പരിശോധന തെരച്ചിൽ തന്നെ നടക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളതും. കൂടുതൽ മൃതദേഹങ്ങൾ ഇവിടുന്ന് കണ്ടെടുത്തുകൊണ്ട് മാത്രമല്ല, കൂടുതൽ ആളുകൾ താമസിച്ചിരുന്ന ഒരു സ്ഥലവും ഈ സ്കൂൾ റോഡ് പരിസരമാണ്. ഇതിനോട് ചേർന്നുള്ള മുകൾ ഭാഗത്തേക്കുള്ള സ്ഥലങ്ങളാണ് ചൂരൽമല ടൗണിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്. ആ ഭാഗത്ത് താമസിച്ചിരുന്ന കൂടുതൽ പേരെ കാണാതായിട്ടുമുണ്ട്. ഇവിടെ തന്നെ ഈ സ്കൂൾ റോഡും കഴിഞ്ഞ് ഈ പുഴ ഒഴുകുന്നത് ഏറെക്കുറെ വളരെ ദൂരെയാണ് ഈ പുഴ ഒഴുകുന്നത്. അത് കഴിഞ്ഞ് എത്രത്തോളം ഏക്കർ ദൂരത്തിൽ ഈ വശത്തേക്ക് ഈ ഉരുൾ പൊട്ടിയെത്തിയ മണ്ണും വെള്ളവും എല്ലാം, മരത്തടികളും കല്ലുമെല്ലാം വന്ന് അടിഞ്ഞിട്ടുണ്ട് എന്ന് വ്യക്തമാകും. അതും കഴിഞ്ഞ് ഈ മുകൾ ഭാഗത്തുള്ള സ്കൂൾ റോഡും കഴിഞ്ഞ് അതിന് മുകളിലുള്ള മതിൽക്കെട്ടും കടന്നാണ് പല വീടുകളുടെയും ഒന്നാം നിലയിലേക്ക് വരെ ഈ ഉരുൾ പൊട്ടിയെത്തിയത്. അതിനോട് ചേർന്നുള്ള വലിയ വീടുകളുടെയൊക്കെ ഒന്നാം നിലയിലേക്ക് വരെ ചളി എത്തിയിട്ടുണ്ട്. അത് അത്രയും ഉയരത്തിൽ
ഉള്ള ഒരു അത്രയും ഉയരത്തിലാണ് ഈ അവശിഷ്ടങ്ങളെല്ലാം വന്നത്. ഒരു ഭീകരത അവിടെ വ്യക്തമാകുന്നുണ്ട് ചിതൽ. അതുകൊണ്ടാണ് അതിനോട് താഴ്ന്ന പ്രദേശങ്ങളിൽ ഈ പുഴയോട് ചേർന്ന ഭാഗങ്ങളിലെല്ലാം ഈ റോഡ് പോയ സ്ഥലങ്ങളിൽ കൂടുതൽ ആളുകളെ കാണാതായിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ കൂടുതലായുള്ള തെരച്ചിൽ നടക്കും. ഇതിനടിയിൽ അവശിഷ്ടങ്ങളൊക്കെ വന്ന് അടിഞ്ഞ സ്ഥലം കൂടിയായതുകൊണ്ട് ഇവിടുന്ന് പിന്നീട് കൂടുതൽ സമതലമാണ്. അങ്ങോട്ടേക്ക് ഈ സൂചിപ്പുറ ഭാഗത്തേക്ക് അട്ടമല റോഡ് ഭാഗത്തേക്കൊക്കെ സമതലമാണ് പുഴ ഒഴുകിയത്. അതുകൊണ്ട് ഈ ഭാഗത്തായിരിക്കാം കൂടുതൽ മൃതദേഹങ്ങളൊക്കെ. തീർച്ചയായും ശ്രാവണ ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. ഏതായാലും കല്ലും മണ്ണും ചെളിയും പാറക്കൂട്ടങ്ങളും മരങ്ങളും ഒക്കെ മാത്രം അവശേഷിക്കുന്ന സ്ഥലത്ത് ഇനി എന്താണ് സാധ്യതകൾ എന്ന പരിശോധന അല്പസമയത്തിനകം അവിടെ തുടങ്ങും. ശ്രാവൺ കൃഷ്ണ വിവരങ്ങൾ നൽകിയത്.